പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രേ പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതിനാണ് ബിനോയ് വിശ്വം ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് രാജ്യസഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് അവകാശ ലംഘന നോട്ടീസിൽ ബിനോയ് വിശ്വം പറയുന്നു സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി പിണറായി വിജയന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ഇത് രാജ്യത്തെ തന്നെ രാജ്യസഭയെ മാത്രമല്ല രാജ്യത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് എന്നാണ് അവകാശ ലംഘന നോട്ടീസിൽ ബിനോയ് വിശ്വം ആരോപിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള സമരങ്ങളിൽ തീവ്രവാദികൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായിട്ടാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞിട്ടില്ല പകരം എസ് ഡി പി എയെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് എസ് ഡി പി എ എന്ന സംഘടനക്കെതിരായിട്ടായിരുന്നു പിണറായി വിജയൻ്റെ പ്രസ്താവന ഈ എസ് ഡി പി എ എന്ന സംഘടന സമരത്തിൽ നുഴഞ്ഞു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതായിരുന്നു പിണറായി വിജയൻ്റെ വാക്കുകൾ എന്നാൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ലാഭത്തിനായി മറ്റൊരു തരത്തിൽ ത്തിൽ ഈ വാക്കുകളെ വ്യാഖ്യാനിച്ച് എസ് ഡി പി ഐ എന്നതിന് പകരം തീവ്രവാദ സംഘടന നുഴഞ്ഞു കയറി എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് നടത്തിയത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് വേറെ നരേന്ദ്രമോദി അതിനെ വളച്ചൊടിച്ചത് വേറെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായ ലംഘനം അവകാശ ലംഘനമാണ് ഒരു രാജ്യത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒരു മുഖ്യമന്ത്രി ഒരിക്കലും അങ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന തരത്തിൽ കള്ളം പറഞ്ഞതാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് ഒരു കള്ളം രാജ്യസഭയോട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇത് കടുത്ത അവകാശ ലംഘനമാണ് എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വേറെ നരേന്ദ്രമോദി പറഞ്ഞത് വേറെ രണ്ടിൻ്റെയും ഓഡിയോ ക്ലിപ്പിങ്ങുകൾ ഓഡിയോ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇപ്പോൾ ലഭ്യമാണ് രണ്ടിടത്തും ലഭ്യമാണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ഇത് രണ്ടും കൂടി പരിഗണിച്ചുകൊണ്ട് മോദിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്